ആശാനെ ആശാനെ അനുഗ്രഹിക്കണം. ഇവിടെ അഭിനയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ഹാർട്ട് ഓപ്പറേഷൻ പോലെയാണ്. അവൻ കലക്കാമോ കലക്കുണ്ടോ പറയുന്നു. എന്താ ഞാൻ പറഞ്ഞ കാര്യം? അധികം സംസാരിക്കാത്ത ഇപ്പം തോന്നുന്നു. ഞങ്ങൾ ഈ ബുദ്ധിജീവികൾ അധികം സംസാരിക്കാറില്ല. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എന്റെ പ്രൊഫഷന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? സോറി ഇന്ദു, നിനക്ക് പറ്റില്ലെങ്കിൽ ലീവ് ഇറ്റ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എന്റെ ഫൈനൽ ഡിസിഷൻ ആണ് എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത്. സോറി ഡോക്ടർ, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. കേൾക്കാൻ നല്ല സ്റ്റൈലുണ്ട്, പറ. ശരിയാ, എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പെടുന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിരുള്ള സ്റ്റെപ്സ് ആയത് അവന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. മേഡം, എവിടെയാണ് മനുവിന്റെ ബോഡി കിടന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാത്രി 12:07 മർഡർ നടന്നിരിക്കുന്നത്. എന്ത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാത്രി 12:07 മർഡർ നടന്നിരിക്കുന്നത്. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. മേഡം, ഇവിടെയാണ് ഹരിയുടെ ബോഡി കിടന്നത്. രാത്രി 12:15 മർഡർ നടന്നത്. ഇവന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തു കിട്ടിയാൽ ഇവൻ അത് പോക്കറ്റിട്ട് മറക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് മാഡം ഈ തോമ. ഇത് മറവിയല്ല, റാദർ ഇറ്റ്സ് എ ഡിസീസ്, ക്രിപ്റ്റോമാനിയ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞിട്ടിരിക്കാനായിട്ട്. റാദർ ഇറ്റ്സ് എ ഡിസീസ്, ക്രിപ്റ്റോമാനിയ. വില്ലല്ല കുഞ്ഞിക്കോയ്ക്ക, വില്ല. ഈ കുഞ്ഞിക്കോയനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ കളക്ടർ ആവുമായിരുന്നു. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടല്ലൊടിയില്ലേ? ഒരാളും അനങ്ങരുത്. പള്ളി പെരുന്നാൾക്കിവക്കണ കളിത്തോക്കല്ല ഇത്. കാണുന്ന പവറ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്ങനെയുണ്ട്? എന്ത് ചെയ്യും? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്.